ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളെ കാണുന്നു ശബ്ദ സംരക്ഷണം. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം, നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം നിലനിർത്തുക, മതേതരത്വ പാരമ്പര്യം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഈ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ നാളുകളിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ള വലിയൊരാക്ഷേപം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും പാർട്ടിയുടെ അനുഭാവികൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് യാതൊരുവിധ ഉൾപാർട്ടി ജനാധിപത്യമോ ഉൾപാർട്ടി ചർച്ചകളോ കേരളത്തെ ബാധിക്കുന്ന മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ നടന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയം, അതുപോലെ തന്നെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ, കൈവശ കർഷകരുടെ പട്ടയത്തിൻ്റെ പ്രശ്നം, കർഷകരുടെ ഭൂമി EFL നിയമത്തിലൂടെ അന്യാധീനപ്പെട്ട സാഹചര്യം, ഫ്രാൻസിസ് ജോർജിൻ്റെ വാർത്താ സമ്മേളനമാണ്, അതിൻ്റെ ശബ്ദ സംരക്ഷണമാണ് കേട്ടത്. വീണ്ടും ആന്റണി രാജുവിലേക്ക്, അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് വീണ്ടും. ഞങ്ങൾ സീറ്റിന് വേണ്ടി അല്ല നിലകൊള്ളുന്നതെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് സീറ്റ് നൽകുമെന്ന്. ഏത് പിന്നെ പാർട്ടിക്ക്, ഞാൻ വക്കീലും കൂടെയാണ്, അത് ഓരോരുത്തർക്കും വാദം കേൾക്കുമ്പോൾ ഓരോ രീതിയിലാണ് തോന്നുക. രാജീവിൽ അങ്ങനെ തോന്നിയാൽ എനിക്ക് കുഴപ്പമില്ല. ലളിതി പാർട്ടിയിൽ വിട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് കെ മാണിക്ക് നേരത്തെ അങ്ങനെ പറഞ്ഞത് താങ്കൾ പറഞ്ഞ കാര്യം പോലെ ഈ സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത്, അത്തരം പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ തുറന്ന് ശ്രമം ഉണ്ടാവും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു വിഴുപ്പലക്കലിന് ഞങ്ങളില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അച്ചടക്കത്തോടുകൂടി ഒരു നല്ല രാഷ്ട്രീയ പ്രസ്ഥാനമായി മുന്നോട്ട് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ആരെയും വിഴുപ്പലക്കാനോ ആർക്കെതിരെയും പിന്നെ വിഴുപ്പലക്കി പ്രസംഗങ്ങൾ നടത്താനോ ഒന്നും ഞങ്ങളില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഈ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ള നിലപാടുകൾ വ്യക്തമാക്കുക മാത്രമാണ് ചെയ്തത്. ഞങ്ങൾ വ്യക്തിപരമായി ഇനി തുടർ ദിവസങ്ങളിൽ ആക്ഷേപങ്ങൾ നടത്താനോ അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്താനോ ഞങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. ഞങ്ങൾ ഒരു വ്യക്തിഹത്യയും ആരെക്കുറിച്ചും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇത് ഇന്ന് പാർട്ടിക്ക് നടപാടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ വിശദീകരിച്ചത്. നടി റബ്ബർ കർഷകർക്കിടയിലൊക്കെ അത്രയും പ്രവർത്തനം നടന്നത് ബോധ്യപ്പെടുത്താം. റബ്ബർ കർഷകർക്ക് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ പോലും വേണ്ട നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ള കാര്യങ്ങളടക്കം അവരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്. അല്ല, അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അല്ല, അതൊക്കെ ഞാൻ പറയട്ടെ. ഇവിടെ പിന്നെ കേസുകളില്ലാത്ത ഏത് സ്ഥാനാർത്ഥിയാണ് ഉള്ളത്? ഇപ്പൊ കൊലക്കേസ് പ്രതികൾ വരെ ഇവിടെ മത്സരിച്ച് പിന്നെ ഇതായി. ഇവിടെ പിന്നെ സോണിയാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയും പോയി AK അണ്ണിയാ ജാമ്യം എടുത്തത് സെഷൻസ് കോടതിയിൽ നിന്ന്. ചീറ്റിംഗ് കേസിൽ, 420 ചീറ്റിംഗ് കേസിൽ, നാഷണൽ ഹെറാൾഡ് കേസിൽ. അത് VSHO എന്ന് പറഞ്ഞുകൊണ്ടല്ല അന്ന് ഞാൻ സ്ഥാനാർത്ഥിത്വം നിന്ന് മാറിയത്. സ്റ്റേറ്റ്മെന്റ് കോപ്പി എല്ലാവർക്കും തീർച്ചയായിട്ടും അതാണ് അതിനേക്കാൾ കൂടുതൽ കുറച്ച് വിശദീകരിക്കും. എല്ലാവർക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നു. 7 ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ 4 പേർ രാജിവെച്ചു. ആന്റണി രാജു, ഡോക്ടർ KC ജോസഫ്, ഫ്രാൻസിസ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ നിലവിൽ രാജിവെച്ചിട്ടുള്ളത്. 9-ാം തീയതി തിരുവനന്തപുരത്ത് പുതിയ പാർട്ടിയുടെ ആദ്യ സമ്മേളനം ചേരും, ഉന്നതാധികാര സമിതി യോഗം ചേരും. വിവരങ്ങളുമായി ഇപ്പോൾ ദിനകറിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ശബ്ദ സംരക്ഷണം. കേരള കോൺഗ്രസിന്റെ അണികളും അനുഭാവികളും പ്രവർത്തകരും
കേരള കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം, ഒരു ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിൽ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസിന്റെ തനതായ പാരമ്പര്യത്തിൽ പാർട്ടി തിരിച്ചു പോകണമെന്ന്, അതിനു വേണ്ട ശക്തമായിട്ടുള്ള നടപടി. അത് തീർച്ചയായിട്ടും വളരെ ചുരുക്കമായിട്ട് ഇത്രയും കാര്യം അതേക്കുറിച്ച് വളരെ ഗൗരവമായിട്ടാണ് പാർട്ടിയെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും ലക്ഷ്യങ്ങളും, അതിനുവേണ്ടി പ്രവർത്തിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് സമയമായിക്കോട്ടെ, സമയം ഏതും ആയിക്കൊള്ളട്ടെ, ഞങ്ങളിത് ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കാലോചിതമായി വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാനാണല്ലോ ശ്രമിക്കുന്നത്. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു, അന്നും പറഞ്ഞു, നമുക്ക് പാർട്ടി അകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും ഉണ്ടാകണം. ആ രീതിയിൽ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോഴാ പ്രതീക്ഷ ഈ സമീപകാല സംഭവങ്ങൾ ഇന്നിപ്പോ കാണുന്നത് എന്താണ്? ഇന്ന് രാജ്യത്തിന്റെ മതേതരത്വ പാരമ്പര്യത്തിന് നേരെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികളുമായി പോലും കൂട്ടുകൂടാൻ മടിക്കില്ല എന്നുള്ള നിലയിലുള്ള സൂചനകളാണ്. രഹസ്യമായി പലവട്ടം ചർച്ചകൾ നടത്തി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പാർട്ടിയിൽ ഒരാളുവിനെയും നടന്നിട്ടില്ല, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആര് ചർച്ച നടത്തിയാലും വ്യക്തി ആരെന്നുള്ളതല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുതിർന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രാജ്യത്തെ മത ഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് അടിസ്ഥാന ആവശ്യം അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണമായി പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് 64 ഉദയം ചെയ്യുന്നത്. അതിനെതിരെ പോലുമുള്ള നീക്കങ്ങൾ നടത്തുന്ന ശക്തികളുമായി പോലും ഒളിഞ്ഞും തെളിഞ്ഞും ഒരു ബാന്ധവം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആൾക്ക് അതിരിക്കാൻ. അതിനകത്ത് അത് ഇലക്ഷൻ നടത്തപ്പോഴാണോ അതിന് മുൻപാണോ എപ്പോഴാണ് പറഞ്ഞത് അല്ല, അതിനകത്ത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ഉറച്ചു നൽകാം, അതിനോട് യോജിക്കാൻ കഴിയുന്ന എല്ലാവരും യോജിക്കണം, തീർച്ചയായിട്ടും എല്ലാവരും യോജിക്കണം. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും യോജിക്കും. നിങ്ങളിപ്പോ എം എൽ എ ഉണ്ടോ മന്ത്രി ഉണ്ടോ എന്നൊന്നും നോക്കും. ഈ കാര്യത്തിൽ അങ്ങനെയുള്ള ഒന്നും പ്രശ്നമല്ല, അവർക്ക് യോജിക്കാം, അവർക്ക് വരണമെങ്കിൽ അവർക്കും വരാം, ആർക്കും വരാം. ഇതിനകത്ത് ഒരു വിഭാഗത്തിന്റെ പ്രശ്നവുമില്ല, ജോസഫ് മാണി വിഭാഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസിനെ സ്നേഹിക്കും, കേരള കോൺഗ്രസിന്റെ തനതായ രീതിയിൽ അതിന്റെ ആ ഒരു മൂല്യങ്ങളും ലക്ഷ്യങ്ങളും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷ. ഇല്ല, ഒരു ചർച്ചയും നടക്കും, അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ഒന്നും ഞങ്ങൾ കിടക്കും. എല്ലാവരും ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കും. ഇല്ലില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല, അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ഒന്നും ഞങ്ങൾ കടന്നിട്ടില്ല. ഇല്ല, വൈകിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ഓരോ തീരുമാനങ്ങളൊക്കെ വരിക. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കാലഘട്ടത്തിൽ അന്ന് ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് തന്നെ എത്തിയതാണ്. വീണ്ടും എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകരുത് എന്നുള്ള നിലയിൽ വന്നു. ഞങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് പരമാവധി പാർട്ടിക്ക് പാർട്ടിയിൽ ഒരു ഭിന്നിപ്പോ അഭിപ്രായ വ്യത്യാസവും കൂടാതെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. സംഘടനാ സംവിധാനമാണ്, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇന്നിപ്പോൾ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. ഇത്രയേറെ പഴി, ഇത്രയേറെ ആരോപണം കേരള കോൺഗ്രസ് പാർട്ടിയുടെ 50 വർഷത്തെ ചരിത്രം, പാർട്ടിയുടെ മന്ത്രി സ്ഥാനം വഹിക്കുന്ന ആരെക്കുറിച്ച് ഇതുപോലൊരു ആരോപണം നാളെ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ അപസ്വദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥാനത്തെ സ്നേഹിക്കുന്ന ആർക്കും ചോദിക്കാൻ കഴിയും. അതിനകത്ത് മാണി ജോസഫ് വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ അധപ്പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട്
പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആർക്കും യോജിക്കാൻ കഴിയില്ല. അതിനകത്ത് മാണി ജോസഫ് വ്യത്യാസമൊന്നുമില്ല, ഗ്രൂപ്പൊന്നുമില്ല അതിനകത്ത്. അതിപ്പം ആരോപണത്തിന് അന്വേഷണം നടക്കുന്നു. ഞാനിപ്പോൾ ആരോപണത്തിൻ്റെ മെറിറ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും കടക്കുന്നില്ല. എന്നാലും ആരോപണം ഉണ്ടായല്ലോ, അത് കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്താണെങ്കിലും പൊതുസമൂഹത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി ഈ ആരോപണം ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് കോടതി തീരുമാനിച്ചു കൊള്ളട്ടെ. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇത് വലിയ അധിക്ഷേപം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ കേരള കോൺഗ്രസിൻ്റെ യശസ്സിനെ ഈ ആരോപണം അല്ല, അന്വേഷണം നടന്നിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നും അദ്ദേഹം അത് വെളിപ്പെടുത്തില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ല, കമ്മീഷൻ അറിയാം, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്. അതിനകത്ത് ഞങ്ങളൊക്കെ അംഗങ്ങളായിരുന്നു, ഞാനും ശ്രീ ആനയ രാജുവൊക്കെ അംഗങ്ങളായിരുന്നു. ഞങ്ങളിപ്പോ അത് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണല്ലോ, അദ്ദേഹം വെളിപ്പെടുത്തില്ല എന്നല്ലേ പറഞ്ഞത്. ഉചിതമായ സമയത്ത് ഞങ്ങൾ അത് വെളിപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ, പി ജെ ജോസഫ് എന്നല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആരും ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന് ഞങ്ങൾ കൊടുക്കും. അല്ല, അദ്ദേഹം പറയുന്നതിനകത്ത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഇടവും വലവുമായി ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി നിൽക്കുന്നവരാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നു. 7 ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ 4 പേർ രാജിവെച്ചു. ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ്, ഡോക്ടർ കെ സി ജോസഫ് എന്നിവർ രാജിവെച്ചു. ഇക്കാര്യം ആദ്യം അറിയിച്ചത് ആന്റണി രാജുവാണ്. അദ്ദേഹം അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി പിളർപ്പിൻ്റെ കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ഇപ്പോൾ ചേരുന്നു. സുനിൽ, 3 കാര്യങ്ങളാണ് പ്രധാനമായും ആന്റണി രാജു പറഞ്ഞത്. സീറ്റിനു വേണ്ടിയല്ല ഞങ്ങൾ പാർട്ടി വിടുന്നത്, മറിച്ച് കുടുംബവാഴ്ച, അഴിമതി, BJP സഖ്യം, ഈ 3 കാര്യങ്ങളിലുള്ള വിയോജിപ്പ് കാരണമാണ് പാർട്ടി വിടാൻ കാരണം. മറ്റ് എന്തെല്ലാം വിവരങ്ങളാണ് ആന്റണി രാജു പറഞ്ഞിട്ടുള്ളത്? ഹരി, തീർച്ചയായും കുടുംബാധിപത്യം, KM Mani കുടുംബാധിപത്യം, അതോടൊപ്പം തന്നെ സംഘപരിവാർ നേതൃത്വം നൽകുന്ന BJP പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിനുള്ള ചർച്ചകൾ, അതിനപ്പുറത്ത് നിന്നുകൊണ്ട് അഴിമതി തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഒരു എതിർപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു രാജിയിൽ കലാശിച്ചതെന്നാണ് കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ആന്റണി രാജു ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഗാർഗിൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലും KM Mani സ്വീകരിച്ച സമീപനങ്ങൾ ജനവിരുദ്ധമായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു. യാതൊരു തരത്തിലും ഈ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ അവസാന ഘട്ടത്തിൽ അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് BJP സഖ്യം ചേർന്നുകൊണ്ട് മകനു വേണ്ടി അധികാരമോഹം ഉൾക്കൊണ്ട് മകനെ മന്ത്രിയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് KM Mani നടത്തിയത്. ഇതിലുള്ള ഒരു അമർഷം തങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിനൊന്നും പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുള്ള മുഖവിലയും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പാർട്ടി കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. രാജവാഴ്ച പോലെ മകന് അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ഒക്കെ കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിയെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് ഈ കുടുംബവാഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഈ പാർട്ടിയിൽ തുടരാൻ പറ്റുകയുള്ളൂ, അല്ലാത്തവരെല്ലാം തന്നെ പാർട്ടി വിട്ട് പുറത്തേക്ക് വരും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ PJ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹം പ്രതികരിച്ചത്. ഇതെല്ലാം ബോധ്യപ്പെട്ട ഒരാൾ തന്നെയാണ് PJ. വരും ദിവസങ്ങളിൽ അദ്ദേഹവും ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ പല ആളുകളും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. പലരും ഇപ്പോൾ അതിനകത്ത് തുടരുന്നത് ചില കാര്യങ്ങൾ കൂടെ ബോധ്യപ്പെട്ട ശേഷം വരും എന്നതിനാൽ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും March 9 സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ആന്റണി ജോർജ് പറഞ്ഞത്. ഈ തീരുമാനത്തിന് ശേഷമായിരിക്കും ആരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിലും അപ്പോൾ തന്നെ തീരുമാനമുണ്ടാകും. സീറ്റ് എന്നുള്ള ഒരു വ്യാമോഹത്തിലല്ല
പാർട്ടി വിട്ട് വന്നത് എന്നാണ് ആന്റണി രാജു വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പല തവണ റബ്ബർ കർഷകരുടെ വിഷയത്തിൽ ഇടപെടണം, കോൺഗ്രസിന്റെ സമീപനങ്ങൾക്കിടെ ശക്തമായ നിലപാട് കൈക്കൊള്ളണമെന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ പോലും അഭിപ്രായം ഉയർന്നിട്ട് തൻ്റെ മകന്റെ മന്ത്രിസ്ഥാനവും എം പി സ്ഥാനവും ഒക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അതിന് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മകന് എം പി സ്ഥാനം നേടിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ കെ എം മാണിയാണ് ഇപ്പോൾ പാർട്ടിയിൽ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ് ആന്റണി രാജു വ്യക്തമാക്കിയിട്ടുള്ളത്. ഫ്രാൻസിസ് ജോർജിനെ ചെയർമാനാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മുന്നണിയുമായി സഹകരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇടതുമുന്നണിയുമായി ഇപ്പോൾ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല, സീറ്റ് ചർച്ചയും നടന്നിട്ടില്ല, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പക്ഷേ ഇത് യോഗത്തിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നും ആന്റണി രാജു വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയൊരു തുറന്നു പറച്ചിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ആന്റണി രാജു പറഞ്ഞത് ഒരു വിഴുപ്പലക്കലിനല്ല താങ്കൾ ഉദ്ദേശിക്കുന്നത്, വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അഴിമതിയുടെ പേരിൽ ആരെയെങ്കിലും അധിക്ഷേപിക്കാനോ ഉദ്ദേശിക്കുന്നില്ല, അതല്ല തങ്ങളുടെ ലക്ഷ്യം എന്നാണ് വ്യക്തമാക്കി കഴിഞ്ഞത്. ഏതായാലും നാല് നേതാക്കളാണ്, നാല് ഭാരവാഹികളാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ കെ എം മാണിയുടെ ഭരണവാഴ്ച കുടുംബവാഴ്ച തുടർന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സുനിൽ, അദ്ദേഹം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു, കാരണം പി ജെ ജോസഫിനെ അദ്ദേഹം ഒരു ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. പി ജെ ജോസഫും വരും ദിവസങ്ങളിൽ പുറത്തു വരും, അദ്ദേഹത്തിന് അവിടെ അധികകാലം നിൽക്കാനാവില്ല എന്നാണ് ശ്രീ ആന്റണി രാജു വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാട് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഹരി, ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. അതായത് പി ജെ ജോസഫിന് താങ്കളും അതുപോലെ ഫ്രാൻസിസ് ജോർജും കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കൾക്ക് തോന്നിയ ഒരു കാര്യം പി ജെ ജോസഫിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ പി ജെ ജോസഫ് എന്തിനാണ് ഇത്തരത്തിൽ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്നത്? പി ജെ ജോസഫ് നിങ്ങളെന്തിനാണ് മാത്രം പുറത്തേക്ക് വിട്ടത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് പി ജെ ജോസഫ് വരും ദിവസങ്ങളിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ പി ജെ ജോസഫ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി തന്നെയാണ്, അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫും പി ജെ ജോസഫിനോടൊപ്പം നിൽക്കുന്ന മോൻസ് ജോസഫും ടി കുറുള്ള അടക്കമുള്ളവരിൽ നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആന്റണി രാജു പറഞ്ഞിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് പി ജെ ജോസഫിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ പി ജെ ജോസഫ് മാണിക്ക് പിന്തുണയുമായി നിൽക്കുന്നതിനെ അധിക്ഷേപിക്കാനോ ആന്റണി രാജു തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പി ജെ ജോസഫിനകത്ത് നേരത്തെ രാജി പി ജെ ജോസഫ് മാണി രാജിവെച്ച സമയത്ത് പി ജെ ജോസഫ് രാജിവെക്കണമെന്ന് അന്ന് ഉന്നതാധികാര സമിതി യോഗത്തിനകത്ത് മാണിയോട് ആഭിമുഖ്യം പുലർത്തുന്നവർ വളരെ വ്യക്തമായി തന്നെ അഭിപ്രായം ഉന്നയിച്ചിരുന്നു എന്നുള്ള കാര്യവും ആന്റണി രാജു വ്യക്തമാക്കി. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പി ജെ ജോസഫിന് ഇതിനകത്ത് നടക്കുന്ന മക്കൾ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ രാജവാഴ്ചയും അടക്കം മാണിയെ കെ എം മാണി എന്ന് പറയുന്ന നേതാവ് ജോസ് കെ മാണിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് ബോധ്യമാണ്. അതോടൊപ്പം തന്നെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കേരള കോൺഗ്രസ്സിന് ഒരിക്കലും സംഘപരിവാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇത് വർഗീയ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്നവരുടെ കൂടെയോ പോകാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം അക്കാര്യത്തിൽ അഭിപ്രായം പ്രകടമാക്കിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നിരിക്കുന്നു. കൂടുതൽ വിശകലനങ്ങൾക്കായി അല്പസമയത്തിനകം ശ്രീ ഭാസുരേന്ദ്രബാബു എത്തിച്ചേർന്നു. ചേരുമുട ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ശ്രീ എ സജീവനുണ്ട്. ശ്രീ എ സജീവൻ, പ്രാഥമികമായി താങ്കളോട് ചോദിക്കട്ടെ, വളരുംതോറും പിളരും പിളരുംതോറും വളരും എന്ന കെ എം മാണിയുടെ നിർവചനം ഒരിക്കൽ കൂടി യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ പിളർപ്പിനെ താങ്കൾ ആ ഒരു നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഈ കേരള കോൺഗ്രസിൽ പിളർപ്പുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ പിളർപ്പുകളിലൊക്കെ ആ പാർട്ടി ആടി ഉലഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോവുകയും പിന്നീട് കൂടിച്ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ കേരള കോൺഗ്രസിൽ മാണി പുനരുജ്ജീവിപ്പിച്ച കേരള കോൺഗ്രസിൽ പി സി ജോർജ് കഴിഞ്ഞ സമയത്ത് പോയി കഴിഞ്ഞു. പി സി ജോർജ് പോയതുപോലെ അല്ല, അതേപോലെ ലളിതമായൊരു കാര്യമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ച കെ എം ജോർജിൻ്റെ മകനാണ്. വിശ്വാസ്യത കൊണ്ട് കേരള കോൺഗ്രസ്സുകാർക്ക് വളരെ പ്രിയപ്പെട്ട, അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവായിട്ടുള്ള കെ എം ജോർജിൻ്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ, അത് ഒരിക്കലും ആവേശം കൊള്ളുന്ന ഒരു ഇതല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കറപ്ഷൻ ചാർജില്ല. അദ്ദേഹം പലപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്.
സീറ്റ് കഴിഞ്ഞപ്പോൾ നേരത്തെ പല ആള് ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ എം പി ആയിട്ട് ഇടുക്കിയുടെ എം പി ആയിട്ട് നിൽക്കാമായിരുന്നു അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. അതുപോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് ഫ്രാൻസിസ് ജോർജ്. ആ ഫ്രാൻസിസ് ജോർജിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഡോക്ടർ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, പി സി ജോസഫ്, ആന്റണി രാജു തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന മൂന്നാല് പേര് പോയത്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പോരാ, കണ്ടാൽ പോരാ. മാത്രമല്ല സാധാരണഗതിയിൽ പിളരുന്നതിന് വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ രാഷ്ട്രീയമായി തന്നെയാണ് അവർ എൽ ഡി എഫ് ആയിട്ട് ചർച്ച നടത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അതേ സമയത്ത് ആന്റണി രാജു പറഞ്ഞ ഓരോ കാര്യവും അത് വളരെ ശ്രദ്ധേയമാണ്, ഒരുപക്ഷെ ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കാവുന്നതാണ്. പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവർ പിന്മാറുമ്പോൾ, അവരിങ്ങനെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഉയരാവുന്നൊരു ചോദ്യമെന്ന് പറയുന്നത്, ഉയരാവുന്നൊരു സംശയമെന്നോ ആരോപണമെന്നോ പറയാവുന്നത് സീറ്റിന് വേണ്ടി പോയി എന്നുള്ളതാണ്. അവിടെ ആന്റണി രാജു പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് തരാമെന്ന് പറഞ്ഞു. അതും ടി യു കുരുവിളയെപ്പോലുള്ള ഒരാൾ സിറ്റിംഗ് എം എൽ എ ആണ് പറയുന്നത് എൻ്റെ സീറ്റ് എടുത്തുകൊള്ളട്ടെ. അതാദ്യം കുരുവിള പറയുന്നത് നമ്മൾ കേട്ടതാണ്, എൻ്റെ സീറ്റ് എടുത്തുകൊള്ളു, കോതമംഗലം ഞാൻ വിട്ടുകൊടുക്കാം, ഫ്രാൻസിസ് ജോർജിന് വിട്ടുകൊടുക്കാം, ഈ ആന്റണി രാജുവിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. കുട്ടനാട്ട് ഡോക്ടർ കെ സി ജോസഫ് കഴിഞ്ഞ കൊണ്ട് തോറ്റാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മത്സരിക്കാൻ അവിടെ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ സീറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. രണ്ടാമത് അവർ ഉന്നയിക്കുന്ന പ്രശ്നം, കെ എം മാണി രാജിവെച്ചപ്പോൾ പി ജെ ജോസഫിനെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ള പ്രശ്നമാണ്. വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ പി ജെ ജോസഫിന് ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൊടുക്കാമായിരുന്നു. ഇത്തവണ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്, 13-ാം നിയമസഭയുടെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് പി ജെ ജോസഫ് ആകുമായിരുന്നു. സ്വാഭാവികമായിട്ടും കിട്ടേണ്ടതാണ്. കേരള കോൺഗ്രസിൻ്റെ വകുപ്പാണ്. മാണി മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൾക്ക് കൊടുക്കാം. അതിൽ മാണിക്ക് ഏതാണ്ട് തുല്യനായിട്ടുള്ള സീനിയോറിറ്റിയുള്ള പി ജെ ജോസഫിന് കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതെ അത് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അടുത്തത് അവർ പറയുന്ന ഒന്ന് മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. കേരള കോൺഗ്രസിൽ പി ജെ മാണി കഴിഞ്ഞാൽ പി ജെ ജോസഫ് മുതൽ എത്രയോ നേതാക്കന്മാർ, ആന്റണി രാജു വരെയുള്ള നമുക്ക് പറയാം, ആന്റണി രാജു വരെയുള്ള നേതാക്കന്മാർ ഉണ്ടായിരിക്കെ അത് പഴയ എമ്മുകാരും ജേക്കാരും ജോസഫ് ഗ്രൂപ്പുകാരും ആയാലും ഇങ്ങനെ ഇത്ര ആളുകൾ ഉണ്ടായിരിക്കെ താരതമ്യേന ഏറ്റവും സി ജൂനിയറായ എന്ന് പറയാവുന്ന ജോസ് കെ മാണിയെ പാർട്ടിയുടെ ചെയർമാനാക്കാൻ നീക്കം നടക്കുന്നു. മാണിയെ തങ്ങൾ അംഗീകരിച്ചാലും ജോസ് കെ മാണിയെ പോലുള്ള ഒരു ജൂനിയറിൻ്റെ കീഴിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതൊരു അപമാനിക്കലാണ് എന്നൊരു പ്രശ്നം. അത് പി ജെ ജോസഫ് മുതലുള്ള എല്ലാ ആളുകളെയും, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാ ആളുകളെയും അപമാനിക്കുന്നത് തുല്യമാണെന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിന് സാധാരണഗതിയിൽ ഒരു ഒരു ആരോപണം ഉന്നയിച്ച് പുറത്തു പോകും. അതുമാത്രമല്ല ഇവർ പറയും ഞങ്ങൾ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരിക്കൽ പോലും ആരോപണം ഉന്നയിച്ചിട്ടില്ല, പാർട്ടിക്ക് പുറത്തു വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇനിയും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലേക്കോ മറ്റോ ഞങ്ങൾ പോകുന്നുമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരള കോൺഗ്രസിൻ്റെ അണികളിൽ കുറച്ച് വിഭാഗത്തിലെങ്കിലും, ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന പഴയ മാണി വിഭാഗക്കാരും ഇത് വിശ്വസിക്കില്ല. ജോസഫ് വിഭാഗത്തിൽ തന്നെ ഇപ്പം MLA മൂന്ന് പേരും മറുപുറത്തായതുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഒരു നിശ്ചയ ശതമാനത്തെ മാറ്റിയെടുക്കാൻ, അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പലപ്പോഴും പറ്റുമെന്നുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു ലളിതമായിട്ടുള്ള പിളർപ്പായിട്ട് കണ്ടിട്ട് കാര്യമില്ല, വളരെ ശക്തമായിട്ടുള്ള പിളർപ്പാണ്. വന്നിട്ട് പുറത്ത് വന്നിട്ടുള്ള നാല് നേതാക്കന്മാരും, അല്ലെങ്കിൽ ആന്റണി രാജു ആണെങ്കിലും ഫ്രാൻസിസ് ജോർജ്, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജ് വളരെ സീനിയറായിട്ടുള്ള പ്രത്യേക വളരെ ഗംഭീരന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് കേരള കോൺഗ്രസ്സിലെ ഈ പിളർപ്പിനെ വളരെ ശക്തമായ പിളർപ്പ് തന്നെയായിട്ട് നമ്മൾ കണക്കാക്കണം. അതൊരു ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഇവർ LDF ബന്ധമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്ന കാര്യത്തിൽ
സ്വാധീനിക്കുന്നതാണെന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. മടങ്ങി വരാം ശ്രീ സജീവൻ. ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്രബാബു ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്രബാബു, ഈ ശ്രീ സജീവൻ നിരീക്ഷിച്ചതുപോലെ സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് പിളരുന്നതിന് വലിയ കാരണങ്ങളൊന്നും വേണ്ട, പക്ഷേ ഇത്തവണത്തെ പിളർപ്പ് അത്തരമൊന്നല്ല. പ്രധാനമായും ബി ജെ പിയുമായുള്ള ഒരു ബാന്ധവം, പിന്നെ ആന്റണി രാജു പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ പ്രാഥമികമായ നിലപാടിൽ നിന്നും മാറിക്കൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകൂടാനുള്ള കെ എം മാണിയുടെ ഒരു ശ്രമം. ഫെബ്രുവരി 2nd കെ എം മാണിയുടെ മകൻ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ വസതിയിൽ പോയി കൂടിക്കാഴ്ച കണ്ടു, അദ്ദേഹത്തെ പോയി കണ്ടു. ഇതൊക്കെ തങ്ങളുടെ അണികളിൽ ഉണ്ടാക്കിയ അമ്പരപ്പും ആശ്ചര്യവും വളരെ വലുതാണ്. ഒന്ന്, അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങളൊന്നാണ് ബി ജെ പിയുടെ ബാന്ധവം. രണ്ട്, അഴിമതി. കെ എം മാണി വളരെ നഗ്നമായി അഴിമതി കാട്ടുന്നു, ബാർക്കോഴ വിഷയത്തിലൊക്കെ അത് കണ്ടതാണ്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് കുടുംബവാഴ്ച. അദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പോൾ ശ്രീ എ സജീവൻ നിരീക്ഷിച്ചതുപോലെ ഉന്നതരായിട്ടുള്ള വളരെ വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയമുള്ള നേതാക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, ഇങ്ങനെ ഉള്ള പ്രധാനമായ ചില കാര്യങ്ങൾ, അതിൽ ഒരു ആദർശത്തിൻ്റെ പരിവേഷം നൽകേണ്ടതുണ്ടോ? അതോ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു മുഖം മൂടി മാത്രമാണോ? കേരള കോൺഗ്രസിൻ്റെ മുൻ ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രീ സജീവൻ നിരീക്ഷിക്കുന്നത് അത്തരമൊരു ഒരു വെറുമൊരു സാധാരണ നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിലല്ല ഇപ്പോഴത്തെ പിളർപ്പ്, മറിച്ച് വളരെ ഗൗരവതരമായ വിഷയങ്ങളെ ആദർശത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിലാണ് പിളർപ്പ് എന്നാണ്. ഇക്കാര്യത്തിൽ പൂർണ്ണമായും താങ്കൾക്ക് യോജിക്കാൻ കഴിയും? അല്ല, ആ കാര്യത്തിൽ സജീവൻ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ വാദമുഖം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം ഈ അധികാര രാഷ്ട്രീയം പലപ്പോഴും